കാണരുത്, കേൾക്കരുത്, പറയരുത്, ഈ ഒരു സംഭവം നമ്മൾ ഉൾക്കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നവും വരില്ല. ഇതൊക്കെ ഇപ്പം എന്തിനാ പറയണത് എന്നുണ്ടാവും. കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പായിരുന്നു ഇവാൻ വുക്കോമനോവിച്ചിനെതിരെ ഒരു ബാൻ ചുമത്തിയത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. 50,000 രൂപയുടെ പിഴയും ഒരു മത്സരത്തിൻ്റെ സസ്പെൻഷനുമാണ് അവർ കൊടുത്തത്. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ചെന്നൈയിൻ എഫ് സിയുമായിട്ടുള്ള മത്സരത്തിനെതിരെ പ്രസ് കോൺഫറൻസിൽ വെച്ച് റഫറികളാണ് ഓരോ വിജയികളെയും തെരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു ബാൻ ഇവാൻ വുക്കോമനോവിച്ചിനെതിരെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കൊടുത്തിരിക്കുന്നത്. എന്തായാലും പഞ്ചാബ് എഫ് സിയുമായിട്ടുള്ള മത്സരത്തിൽ ഇവാൻ വുക്കോമനോവിച്ച് ഉണ്ടാവില്ല, പകരം അവരുടെ അസിസ്റ്റന്റ് കോച്ചായിരിക്കും ഈ ഒരു മത്സരം നിയന്ത്രിക്കുന്നുണ്ടാവുക. ആൻഡ് ഇതിനെല്ലാം ഉപരി ഇപ്പോൾ വരുന്ന വളരെ സങ്കടമായിട്ടുള്ള, വളരെ ഇതായിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് അഡ്രിയാൻ ലൂണ ഈ ഒരു സീസൺ ഇനി കളിക്കില്ല എന്നുള്ള വാർത്തകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 99% കൺഫേംഡ് ആണ്. കാൽമുട്ടിന് ഏറ്റവും ഒരു പരിക്ക് കാരണമാണ് ഈ ഒരു റൂൾ ഔട്ടിങ് നടക്കാനായിട്ട് പോകുന്നത്. അഡ്രിയാൻ ലൂണയ്ക്ക് ഈ ഒരു സീസൺ തന്നെ നഷ്ടമായേക്കും എന്നുള്ള വാർത്തകൾ കൃത്യമായി വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ നെടുന്തൂണായിട്ടുള്ള ഒരു താരം തന്നെയാണ് അഡ്രിയാൻ ലൂണ. ആൻഡ് എന്താ പറയുക, ഡിഫെൻസും മിഡ്ഫീൽഡും അറ്റാക്കും വളരെ ഒരുമിച്ച് 90 മിനിറ്റും വളരെ ഹാർഡ് വർക്കിംഗ് ആയി കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു അഡ്രിയാൻ ലൂണ. അപ്പോൾ അത്തരത്തിലൊരു പ്ലെയറെ ഈ ഒരു ഘട്ടത്തിൽ വെച്ച് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല, അത് ഒരുപാട് രീതിയിൽ ടീമിനെ ബാധിച്ചേക്കും. അപ്പോൾ എന്തായാലും അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആൻഡ് പഞ്ചാബ് എഫ് സിയുമായിട്ടുള്ള കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, പഞ്ചാബ് എഫ് സിയുമായിട്ടുള്ള മത്സരം എടുത്തു നോക്കുകയാണെങ്കിൽ അവസാന 3 മത്സരങ്ങളിലും അവർക്ക് തോൽവിയില്ലാതെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഒരുപാട് മത്സരങ്ങൾ ഡ്രോ ആയിട്ടാണ് അവരിപ്പോൾ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി അവസാന മത്സരം ഈസ്റ്റ് ബംഗാളും അതിൻ്റെ മുന്നത്തെ മത്സരമായിട്ടുള്ള ബാംഗ്ലൂരുമായിട്ടുള്ള മത്സരത്തിൽ 3 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്, 3-3 എന്നുള്ള സ്കോർ ലൈനായിരുന്നു. അപ്പോൾ അതെല്ലാം വളരെയധികം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ഇതിൽ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവരുടെ ഡിഫൻസ് വളരെ വീക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല മത്സരങ്ങളിലും ഗോളുകൾ കണ്ടെത്തിയതിന് ശേഷം വഴങ്ങി അത് ഒന്നില്ലെങ്കിൽ തോൽക്കുക അല്ലെങ്കിൽ ഡ്രോയിലേക്ക് പോകുന്നൊരു രീതിയാണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ, ഇതിൻ്റെ മുന്നത്തെ മത്സരങ്ങളിൽ കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മത്സരത്തിൽ ഗോളുകൾ കണ്ടെത്താൻ ബ്ലാസ്റ്റേഴ്സിന് വലിയ പാടുപെടേണ്ടി വരില്ല, ഗോളുകൾ കണ്ടെത്താൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ആൻഡ് ഇനി എടുത്ത് നോക്കേണ്ടത് അവരുടെ അറ്റാക്കിംഗ് ആണ്. അറ്റാക്കിങ്ങിലെ 2 താരങ്ങളെ വളരെ രീതിയിൽ, നല്ല രീതിയിൽ വാച്ച് ഔട്ട് ചെയ്യണം. ഒന്ന് ജുവാൻ മേറ ആൻഡ് ലൂക്ക മക്ജൻ, ഈ 2 താരങ്ങളെയും തീർച്ചയായിട്ടും വാച്ച് ഔട്ട് ചെയ്യണം. ഇവർ രണ്ടുപേരും ഒരുമിച്ച് നല്ല രീതിയിൽ കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോളുകൾ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പലപ്പോഴായും ഫിനിഷിംഗ് തേർഡിങ്ങിൻ്റെ അവിടെ വെച്ച് വരുത്തുന്ന ചെറിയ ചെറിയ പിഴവുകൾ മാത്രമാണ് ഇവർ ഗോൾ കണ്ടെത്താൻ സാധിക്കാത്തത്. ആൻഡ് അതിനെല്ലാം ഉപരി ഇവർ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ രണ്ടുപേരുടെയും സിങ്ക് കൃത്യമായി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോളുകൾ തീർച്ചയായിട്ടും ഇവർ കണ്ടെത്തും. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ വാച്ച് ഔട്ട് ചെയ്യേണ്ടത് തന്നെയാണ്. ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വലിയൊരു അഴിച്ചുപണി ബ്ലാസ്റ്റേഴ്സിൽ നടത്തേണ്ടി വന്നേക്കും. ആൻഡ് മെയിനായിട്ട് മാർക്കോ ലെസ്കോവിച്ച് പരിക്കിൽ നിന്ന് മുക്തമായി ഗ്രൗണ്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റാർട്ടിംഗ് ഇലവനിൽ ലെസ്കോവിച്ച് കളിച്ചേക്കും എന്നുള്ള സൂചനകളും പ്രസ് കോൺഫറൻസിൽ നമുക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ലെസ്കോവിച്ച് ഫസ്റ്റ് ഇലവനിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മിഡ്ഫീൽഡിൽ വലിയൊരു അഴിച്ചുപണി നടക്കാൻ പോവുകയാണ്, കാരണം ഡാനിഷ് ഫാറൂഖിന് 4 യെല്ലോ കാർഡിൻ്റെ സസ്പെൻഷൻ ഉണ്ട്. ആൻഡ് ലൂണയ്ക്ക് ഇപ്പോൾ പരിക്കുമേറ്റിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്നും 2 പേരെയും മാറ്റി മറ്റ് 2 താരങ്ങളെ ഇറക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ആൻഡ് മെയിനായിട്ട് അറ്റാക്കിങ്ങിലേക്ക് 2 ഫോറിൻ താരങ്ങളെ വെച്ച് കളിപ്പിക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ വന്നു കഴിഞ്ഞു. കാരണം ലൂണൊക്കെ പരിക്കായതുകൊണ്ട് തന്നെ കോമി പെപ്ര ഫസ്റ്റ് ഇലവനിലേക്ക് വരാനും ദിമിത്രോസ് ഡയമൻഡക്കോസും കോമി പെപ്രയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ വരാനും, അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങിൽ മുഹമ്മദ് എയ്മിനെയും സെൻട്രൽ മിഡ്ഫീൽഡിൽ സൗരവ് മണ്ടേലിനെയും പരീക്ഷിക്കാനുള്ള ചാൻസുകൾ വളരെയധികം കൂടുതലാണ്. ആൻഡ് ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്കിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വരില്ലാസുകൾ ഞാൻ കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് വളരെ എടുത്തു പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കേൾക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരിക്കും ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്. ഒറ്റ കാര്യം പറയാനുണ്ട്, ഒരു ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ആൻഡ് നോട്ടിഫിക്കേഷൻ ബെല്ലും ഓൺ ചെയ്ത് വെക്കുക. പലരും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഗുണമായി. അപ്പോൾ
സഹകരിക്കുക. അപ്പം ശരി.